വാട്സപ്പ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരു സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് യെസ് പിന്നെയും കേവ് വേൾഡിൻ്റെ നെക്സ്റ്റ് ഒരു അടിപൊളി എപ്പിസോഡായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്പർ 3 ആണ്. അപ്പോൾ എന്തായാലും ഇതിന് മുമ്പുള്ള 2 എപ്പിസോഡ്സും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ്. 2 എപ്പിസോഡ് മെയിനായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട എപ്പിസോഡാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, എന്തായാലും പോയി നോക്കുക. ഗൈസ്, ഇഷ്ടപ്പെട്ട എന്തായാലും ഇന്നത്തെ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക്, കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബോറടിപ്പിക്കുന്നില്ല, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. സോ എന്തായാലും ഈ കേവ് വേൾഡിനകത്ത് വില്ലേജസ് കാണാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. സോ എന്തായാലും അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു സോംബി വില്ലേജറിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇവൻ ഇതിനകത്താണ്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചു തന്നു. ഒരുത്തനെ കൂടെ കിട്ടി. ഞാൻ എന്താണ് നമ്മുടെ ഇരുന്ന 2 നെയിം ടാഗിനകത്ത് തുറന്നെടുത്ത് പിന്നെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ നെയിം ടാഗ് വിട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. സോ അത് പറഞ്ഞപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ പോർട്ടൽ അണഞ്ഞു പോയായിരുന്നു, ഒന്ന് കത്തിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ്, ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. സോ വില്ലേജ് മീൻസ് ഇവിടെ ഈ ഏരിയയിലൊന്നും ആയിരിക്കത്തില്ല വില്ലേജസും കാര്യങ്ങളും കാണുന്നത്. സോ എല്ലാം ബെഡ്റോക്കിൻ്റെ മേളിലായിരിക്കും ഗൈസ്. ഈ ഒരു വേൾഡിൻ്റെ മേളിലും ബെഡ്റോക്കാണ്, താഴെയും ബെഡ്റോക്കാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള കേവ് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ എന്തായാലും മേളിലത്തെ ബെഡ്റോക്കിലായിരിക്കും ഇവിടുത്തെ എന്താ ഗൈസ് പറയുക, അവിടെ ആയിരിക്കും അതിൻ്റെ വില്ലേജസ്, റൂയിൻ പോർട്ടൽസ്, അങ്ങനെയുള്ള മിക്ക സ്ട്രക്ചേഴ്സും മേളിലായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിന്ന് അവിടെ കയറണം, എക്സ്പ്ലോർ ചെയ്യണം, പൊളിക്കണം. പിന്നെ ചെയ്യേണ്ട കാര്യം എനിക്ക് ഇതുകൊണ്ട് നമ്മുടെ എന്താ പറയുക, കുറേ അഡ്വാൻസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ നമുക്ക് എടുക്കണം. ഞാനിതിനകത്ത് റീപ്ലേ മോഡ് ഇൻസ്റ്റാൾ ചെയ്തു, നിങ്ങൾക്കിപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും കേസ് ഞാൻ പറയുന്നത് റീപ്ലേ മോഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് നമ്മുടെ വെർഷൻ മാറിയപ്പോൾ നമ്മുടെ സംഭവം പോയിട്ടുണ്ട്, ഒരുപാട് അഡ്വാൻസ്മെൻറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് യെസ് കുറച്ച് ഫുഡ് എടുത്ത് വെച്ചേക്കാം ഗൈസ്. ഞാൻ ഇന്ന് ബെഡ്റോക്കിലേക്ക് പോകാൻ പോകണം, എന്നിട്ട് അവിടെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും കണ്ടുപിടിക്കും. പിന്നെ എനിക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മറ്റേ സ്ട്രോങ് ഹോൾഡിലോട്ട് പോകും. സ്ട്രോങ് ഹോൾഡിലോട്ട് പോയിട്ട് എനിക്ക് അവിടുന്ന് നമുക്ക് പേപ്പറും സാൻഡും ഈ വേൾഡിൽ കിട്ടത്തില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് ഒരേ ഒരു സംഭവമേ ഉള്ളൂ, നമുക്ക് ബെഡ്റോക്കിൻ്റെ മേളിലെത്തണം. അവിടെ വില്ലേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ നേരം AFK നിൽക്കാൻ നേരം ഉറപ്പാണ്, നമുക്കൊരു വാൻഡറിങ് ട്രേഡറിനെ കിട്ടും. സോ ആ ഒരു വാൻഡറിങ് ട്രേഡറിൻ്റെ നമുക്ക് ട്രേഡും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ പറ്റും ഗൈസ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി, നമ്മൾ അങ്ങനെയാണ് ട്രേഡ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടുന്ന് ബെഡ്റോക്കിലേക്ക് എത്തണം, അതിന് വേണ്ടിയിട്ടൊരു ചെറിയ നുണുക്ക് പരിപാടി നമുക്ക് നോക്കണം. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഗൈസ്, ഞാൻ ഫുഡ് അടിച്ചിട്ട് എൻ്റെ ഇലക്ട്രോ ഇങ്ങ് വെച്ചേക്കാം. കാര്യം റോക്കറ്റ്സ് ഇല്ലാണ്ട് ഇലക്ട്രോ കൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഇലക്ട്രോ ഇങ്ങ് ഊരി ഇതിനകത്ത് വെച്ചേക്കാം. എന്ത് ചെയ്യാനകത്ത് വാല്യൂബിൾസ് എന്ത് ചെയ്യാം, യെസ് വാല്യൂബിൾസിനകത്ത് ഞാൻ എൻ്റെ ഇലക്ട്രോ വെച്ചേക്കാം. ആൻഡ് ഞാൻ പോയി എൻ്റെ ചെസ്റ്റ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടെ, എന്നിട്ട് ഞാൻ നേരെ അങ്ങ് ബെഡ്റോക്കിൻ്റെ മേളിലോട്ട് പോകാൻ പോവാണ്. ബെഡ്റോക്കിൻ്റെ മേളിലോട്ട് പോകാൻ എനിക്ക് അത്യാവശ്യം കണ്ട ഇവിടെയൊക്കെ ഫുൾ എൻഡർമാൻമാരാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റർമാൻ ഉള്ളത് കൊണ്ട് എൻ്റർപേൾസ് ഉണ്ട്, പിന്നെ നമുക്ക് എൻ്റി പോയപ്പോൾ കുറേ എൻ്റർപേൾസ് കിട്ടി, അതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ, എൻ്റെ ഡയമണ്ട് ചെസ്റ്റ് പ്ലേറ്റ് എന്ത് ചെയ്യും, ഡയമണ്ട് ചെസ്റ്റ് പ്ലേറ്റ് കാണുന്നില്ല ഈ ഇപ്പോഴത്തേക്ക്. നമുക്ക് ഈ ഒരു അയൺ ചെസ്റ്റ് പ്ലേറ്റ് ഇട്ടുകൊണ്ട് പോകാം, സീനില്ല. ഓക്കെ, കണ്ട അഡ്വാൻസ്മെൻ്റൊക്കെ കിട്ടുന്നുണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പം മേളിലേക്ക്, ഏറ്റവും മേളിലേക്ക് പോകണം. സോ കുറേ ബിൽഡിംഗ് ബ്ലോക്ക്സും കാര്യങ്ങളും ആവശ്യമുണ്ട്, എന്നാലും അതൊക്കെ എടുക്കാം. പിന്നെ നമുക്ക് എൻ്റർപേൾസ് എടുക്കാം, കുറച്ച് തടി വേണം ലാഡർ ഉണ്ടാക്കാനായിട്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. എന്തായാലും നമുക്ക് ഏതെങ്കിലും ഒരു വില്ലേജും കാര്യങ്ങളും ഇന്ന് കണ്ടുപിടിക്കണം, വില്ലേജേഴ്സിനെ ഒന്ന് പൂട്ടി വയ്ക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ആൻഡ് യെസ്, നമുക്കൊരു സ്റ്റാക്ക് എൻ്റർപേൾ എടുത്തേക്കാം, ഒരു 31 തടി എടുത്തേക്കാം. ആൻഡ് യാ, ലെസ് ഗോ. പിന്നെ ഞാൻ കുറച്ച് ഡീപ് സ്ലേറ്റ് അങ്ങനെയുള്ള കണ്ട സ്റ്റോണേജൊക്കെ ഇപ്പോൾ കിട്ടുന്നതേ ഉള്ളൂ, എന്താ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനിയിപ്പം മേളിലേക്ക് വിടാം. അതിന് ഏകദേശം നല്ല വഴി ഏതായിരിക്കും, ഒരുപാട് പോകണം കഴിച്ച് ഈ മേളിൽ ബെഡ്റോക്കിലെത്താൻ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതുവഴി പോയി നോക്കാം. ഓക്കെ, എന്തായാലും ലെസ് ഗോ, നമുക്ക് കയറി പോകാവേ. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ് മുകളിൽ വരെ എത്തണം, ബെഡ്റോക്കിൻ്റെ ഏകദേശം ആ ഏരിയ വരെ എത്തണം. സോ നിങ്ങളെന്തായാലും ഒന്നെങ്കിൽ സ്പീഡിൽ കാണുക, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് കാണിച്ച് തരാം. ഓക്കെ, നമുക്ക് പിന്നെ നമ്മുടെ ഇഷ്ടം പോലെ അതിൽ ബ്ലൂ ആക്സിലോട്ടല്ലേ, അത് റെയറാണ്. ഈ ബ്ലൂ ആണോ റെയർ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ഒരു ബ്ലൂ ആക്സിലോട്ട് റെയർ ആണെന്ന് പിള്ളേർ പറയുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കട്ട്, ഒരു ബക്കറ്റ് ഇങ്ങോട്ട്. ഓക്കെ, ഇത് ഇവനാണോ ആ ബ്ലൂ റെയർ? യെസ്, അഡ്വാൻസ്മെൻറ്റ് മീറ്റ് ദ ക്യൂട്ടസ്റ്റ് പ്രെഡേറ്റർ. പിന്നല്ല, അത് മതി. ഓക്കെ, എന്തായാലും അത് സെറ്റ്. ഞാൻ ഓക്കെ, ഞാൻ അതിനിടയ്ക്ക് വേറൊരു സംഭവം മറന്നുപോയി. ഞാൻ എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ത് ചെയ്യും, ഞാൻ കുറച്ച് ലാഡറും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് ഇത് ലാഡറിൻ്റെ കുറച്ച് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇനി ഞാൻ ബിൽഡ് ചെയ്ത് പോകണം, അത് ഇച്ചിരി അലമ്പായിരിക്കും. സോ ഞാൻ എന്തായാലും കുറച്ച് തടിയെ എടുത്തോളൂ കേട്ടോ, അതാണ് സീൻ. ഓക്കെ, അങ്ങനെ ബെഡ്റോക്കിൻ്റെ ഏകദേശം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആൻഡ്
ഡേർട്ടും കാര്യങ്ങളും കാണുന്നുണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം, ഇവിടെ എവിടെയെങ്കിലും ചിലപ്പോൾ ഒരു വഴി കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മുകളിലേക്ക് എത്താൻ ചിലപ്പോൾ ഒരു വഴി കാണാം, ചിലപ്പോൾ ഫുള്ളി ബെഡ്റോക്ക് കവേർഡ് ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പണി പോകും, നമുക്ക് ബെഡ്റോക്ക് തുരന്ന് തന്നെ കയറേണ്ടി വരും, അതായത് എൻട്രി പേൾസ് ഇട്ടിട്ട് തുരന്ന് കയറേണ്ടി വരും. നോക്കാം നമുക്ക്. യെസ്, ഫുള്ളി കവേർഡ് ആണ്. സോ F3, യെസ് ടാർജറ്റഡ് ബ്ലോക്ക് 127 ആൻഡ് യെസ്. ഓ നോ, വെയിറ്റ് എ മിനിറ്റ്. നമ്മൾ എൻട്രിപ്പിൾ മറ്റേ പോർട്ടൽ ഉണ്ടാക്കാനുള്ള ഇതെടുത്തില്ല ഞാൻ. ഓക്കെ, നമുക്ക് എന്തായാലും പോർട്ടൽ ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ വേണം. വാവ്, എന്തായാലും ഞാൻ അടിച്ച് വീ താഴെ വീണ് ചത്ത് കഴിച്ചു. ഓക്കെ നൈസ്. ഓക്കെ എന്തായാലും ഞാൻ പോയിട്ട് എൻ്റെ ഐറ്റംസ് എടുക്കട്ടെ. ഞാൻ അവിടുന്ന് ഒരു ചെറിയൊരു മണ്ടത്തരം ഇക്കാര്യമാക്കണ്ട, എന്തായാലും ആ ഒരു ചെറിയൊരു മണ്ടത്തരം കാണിച്ചുകൊണ്ട് നൈസായിട്ട് അങ്ങ് വിട്ടു. ഓക്കെ ഞാൻ, അയ്യോ എൻ്റെ ഐറ്റംസ്. ഓക്കെ അവിടെ അടുത്ത് നിൽക്കുന്നു, അവനെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ച് കൊല്ലട്ട്. എടാ നീ ആരുടെ അടിക്കാൻ നോക്കുന്ന, പോടാ. ഓക്കെ ഈസ്, അങ്ങനെ നമ്മൾ കുറേയധികം ലാഡേഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും ഞാൻ മേളിൽ പോട്ടെ. അയ്യോ പോർട്ടൽ ഉണ്ടാക്കാനുള്ള സാധനം പിന്നെ എടുത്തില്ല, ഇതാണ് എൻ്റെ കുഴപ്പം. എന്തെങ്കിലുമൊക്കെ മറക്കാം ഞാൻ. ഓക്കെ പോർട്ടല് 10 എബ്സിഡിയം മതിയായിരിക്കും. ആ ഓക്കെ 15 ഉണ്ട്, കുറച്ചുകൂടെ എടുത്ത് വെച്ചേക്കാം. ഒരു 14 എടുത്ത് വെച്ചേക്കാം, കാര്യം നമുക്ക് ഭയങ്കര റിസ്കി സാധനമാണല്ലോ. ഓക്കെ ഞാൻ, എനിക്ക് എന്തായാലും വില്ലേജേഴ്സിനെ കൊണ്ടുവരാൻ, ഇനി നമ്മൾ ഓവർ വേൾഡിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. എന്തായാലും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ട്രെയിനിങ് ഹോൾ കാര്യങ്ങളൊക്കെ കിട്ടാം. എന്തായാലും നോക്കട്ടെ ആദ്യം വില്ലേജ് കിട്ടുമോ എന്ന്. എനിക്ക് കേവ് വേൾഡിനെ കുറിച്ച് വലുതായിട്ടൊന്നും ഒരു പിടുത്തം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ ഈസ്, അങ്ങനെ നമ്മളിതാണ്ട് ഏറ്റവും മേളിലെത്തിയിട്ടുണ്ട്. സോ ഇനി ഞാൻ എൻട്രി പേൾസ് എറിഞ്ഞ് കയറാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ആൻഡ് യെസ് ഇതാണ് 127-ാമത്തെ ബ്ലോക്ക്. ഓക്കെ ഞാൻ കിടന്നുറങ്ങിയില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ, അതുകൊണ്ട് നമുക്കൊന്ന് കിടന്നുറങ്ങിയിട്ട് പോകാം, അല്ലെങ്കിൽ മേളിൽ ഫുള്ള് സീനാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അപ്പോൾ നമ്മൾ ഫുള്ള് മറ്റേ എന്താ പറയുക, ലാഡറും കാര്യങ്ങളൊക്കെ വെച്ച് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേ കൂടി ലാഡർ വഴി മേളിൽ ഏറ്റവും മേളിൽ ബെഡ്റോക്കിൽ ചെല്ലുക, അവിടുന്ന് പോർട്ടൽ എറിഞ്ഞ് കയറുക, ആൻഡ് അവിടെയായിട്ട് ഒരു ഇത് വെക്കുക, എന്താ പറയുക ഒരു പോർട്ടൽ വെക്കുക. നമുക്ക് എവിടെയാണ് വെക്കുക ആ വില്ലേജ് എല്ലാം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തായിട്ട് നമുക്കൊരു നൈസൊരു പോർട്ടൽ വെക്കാം. ഓക്കെ ആൻഡ് നമ്മൾ പോകുന്ന വഴികൾ മാർക്ക് ചെയ്ത് പോകണം, കാര്യം ബെഡ്റോക്കാണ്, ഫുൾ ഫ്ലാറ്റാണ്, അറിയാൻ പറ്റത്തില്ല നമ്മൾ എങ്ങോട്ടാണ് പിന്നെ പോയെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കണം. ഫുൾ സെറ്റപ്പ് ആക്കാൻ കഴിച്ചപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് അത് മറക്കണ്ട. ഓക്കെ ഫുഡും കൂടെ കുറച്ച് കഴിച്ചേക്കാം, ആൻഡ് നമുക്ക് സ്ട്രെയിറ്റ് നേരെ ബെഡ്റോക്കിൻ്റെ മുകളിലേക്ക് വിടാം. ആൻഡ് ഇങ്ങനെങ്ങാണ്ട് നോക്കിയിട്ട് യെസ്, അയ്യോ കയറിയതായിരുന്നല്ലോ പോരുന്നെങ്ങ്. യെസ് അങ്ങനെ നമ്മൾ ബെഡ്റോക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒരു 2 ബ്ലോക്ക് വെച്ചേക്കാം ഇവിടെ ഇങ്ങനെ അറിയാനായിട്ട്. ആൻഡ് യെസ് നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊരു പിടുത്തമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു റണ്ടർ ഡിസ്റ്റൻസ് ഒരു ശകലം ഒന്ന് വെരി നൈസ്. 2 വില്ലേജ് ഗൈസ്, 2 വില്ലേജ്, 3 വില്ലേജ്, 4 വില്ലേജ്. ഇറ്റ്സ് നൈസ് മാൻ. നമുക്ക് ഏകദേശം തൊട്ടടുത്തുള്ള വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതാണ് നമ്മുടെ തൊട്ടടുത്തുള്ള വില്ലേജ്. അതോ ഇതാണോ തൊട്ടടുത്തുള്ള വില്ലേജ്? അവിടെ ആകുമ്പോൾ ഒരു പോർട്ടലും കൂടിയുണ്ട്, നമുക്ക് ആ പോർട്ടലും കൂടി ഉണ്ട്. സോ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോവേ, എന്നിട്ട് ഞാൻ അവിടെ പോയിട്ടൊരു പോർട്ടലും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സിംഗിൾ പ്ലെയറിൽ റണ്ടർ ഡിസ്റ്റൻസ് കൂട്ടിയിട്ട് കഴിഞ്ഞാലേ പണി കിട്ടും ഗൈസ്, ഇച്ചിരി ലാഗി ആവാൻ ചാൻസ് ഉണ്ട് സിംഗിൾ പ്ലെയറിൻ്റെ ഒരു കുഴപ്പം. കാര്യം ഫുൾ ലോഡ് എടുക്കുന്ന നമ്മുടെ കമ്പ്യൂട്ടറല്ലേ. ആൻഡ് ഗൈസ് യെസ് നമ്മളങ്ങനെ അതും സക്സസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഗോൾഡ് ബ്ലോക്കിങ് പൊട്ടിച്ചെടുക്കട്ടെ. യെസ് ആൻഡ് ലൂട്ട് എന്തെങ്കിലും? ഓ ഗോൾഡൻ ആപ്പിൾ, നൈസ്. പ്രൊജക്റ്റൈൽ പ്രൊട്ടക്ഷൻ, ഇനി സ്കെലിറ്റൻസിനോട് വിട. കയറിക്കോ. അയൺ ഒന്നുമില്ലാത്തതിനെക്കാട്ടി നല്ലത് അയൺ ഉള്ളതാണ്. ഓക്കെ എന്തായാലും നമുക്ക് ഇവിടെ നൈസായിട്ടൊരു പോർട്ടൽ അങ്ങ് പണിയാം. ആൻഡ് ഇവിടെ ഒരു ഇവിടെ വില്ലേജേഴ്സ് ഉണ്ടോ അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടല്ലോ. ബെഡ് മാത്രമേ ഉള്ളൂ അവിടെ, ഇവിടെ പുറത്തങ്ങ് ഒരു വില്ലേജേഴ്സിനെ പോലും കാണുന്നില്ലല്ലോ. ആ വില്ലേജേഴ്സ് ഉണ്ട്, ഗോളംസ് എല്ലാം ഉണ്ടല്ലോ. സോ നമുക്ക് അയൺ ഫാമൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്യാം കേട്ടോ, സീനില്ല. ഇവിടെ തന്നെ അയൺ ഫാമും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും. കയറടാ വീട്ടിൽ, കയറടാ വീട്ടിൽ, കയറടാ കള്ള 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 ബെഡ് പോളി അകത്ത് കയറ്.
ആ ഒരു കൊച്ച വില്ലേജർ ഉണ്ടാവും അവിടെ ഇരിക്കട്ട്. നമുക്ക് മാക്സിമം പറ്റുന്ന വില്ലേജേഴ്സിനെയൊക്കെ ട്രാപ്പ് ചെയ്യാൻ കഴിച്ചു ഇവിടെ. ഈ പച്ച കളർ ഉടുപ്പിട്ട വില്ലേജേഴ്സിനെ കൊണ്ട് ഒരു ഗുണവുമില്ല, അതുകൊണ്ട് അവന്മാരെ ട്രാപ്പ് ചെയ്തിട്ട് കാര്യമില്ല. എന്തായാലും കേസ് പെട്ടെന്ന് ഇവന്മാരെയൊക്കെ ഒന്ന് ട്രാപ്പ് ചെയ്തിട്ട് കാര്യങ്ങൾ. യെസ് ഇവിടെ ഒരുത്തനുണ്ട്, അവനെ കൂടെ മൂടി വെച്ചേക്കാം. പിന്നെ അവന് മേളിൽ നിറങ്ങാൻ ഒരു വഴിയുണ്ട്, അതുകൂടെ നമുക്ക് അങ്ങ് മൂടിയേക്കാം. അങ്ങനെ അവൻ പുറത്തിറങ്ങണ്ട, ഇതിലേക്കൂടാണ് ഇറങ്ങുന്നത്. ഇല്ല, മേളിൽ നിറങ്ങാനുള്ള വഴിയില്ല, അങ്ങനത്തെ വില്ലേജ് അല്ല ഇത്. ഓക്കെ, സോ എന്തായാലും നമുക്ക് ഇതാണ്ട് ഇവിടെ ആയിട്ട് നൈസ് ഒരു പോർട്ടൽ അങ്ങ് കെട്ടാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മറ്റേ പോർട്ടൽ ഏകദേശം ഒരു ബസാൾട്ട് ബയോമിലായിരുന്നു. സോ ഇതും ഏകദേശം ബസാൾട്ടിലൊക്കെ വരേണ്ടതാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു റൂയിൻഡ് പോർട്ടൽ അങ്ങ് സെറ്റപ്പ് ആക്കിയാലോ. റൂയിൻഡ് പോർട്ടൽ ഒന്നുകൂടെ അങ്ങ് പൊളപ്പനാക്കാം. അതായത് ഇതങ്ങ് നമുക്ക് എൻ്റെ പോർട്ടലാക്കി മാറ്റാം. എന്തായാലും രണ്ട് കുഴി ഒഴിച്ചാൽ മതി. ഓക്കെ ഗൈസ്, എന്തായാലും അത് സെറ്റായി. ഞാൻ എന്തായാലും ഈ പോർട്ടൽ ഒന്ന് ജോയിൻ ചെയ്യട്ടെ. യെസ്, രണ്ടെണ്ണം. ഓക്കെ, ഇനി ഇത് മാറ്റി ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ. യെസ്, കത്തിച്ചു. ഇനി നമുക്കൊന്ന് കയറി നോക്കാം ഗൈസ് ഇത് എവിടെയാണ് സംഭവം എത്തുന്നതെന്ന്. ബസാൾട്ടിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ആൻഡ് നമുക്ക് നമ്മുടെ വില്ലേജ് എവിടെ, നമ്മുടെ മറ്റേ പോർട്ടലുണ്ടല്ലോ അതെവിടാണെന്നൊന്ന് കണ്ടുപിടിക്കണം ആദ്യം. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് നമുക്കൊരു കമ്പോസ്റ്റർ ഉണ്ടാക്കിയാലും ഗ്രാവൽ എടുത്തു. ഞാൻ ഗ്രാവലും എടുത്തില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് അങ്ങനെ ഞാൻ ആ മാക്മയുടെ അടി കൊണ്ട് ചത്ത് ചത്തതെന്തായാലും നന്നായി എന്നേ പറയത്തുള്ളൂ. കാര്യം എൻ്റെ ഐറ്റംസ് പോയോന്നൊരു ചെറിയ ഡൗട്ടുണ്ട്, എന്നാലും അത് പ്രശ്നമല്ല. എന്നാലും ഞാൻ ഈ ഒരു പോർട്ടലിൽ ഒന്ന് കയറട്ടെ. ഓക്കെ ഗൈസ്, 11-10 ഇവിടുത്തെ. ഓക്കെ ഗൈസ്, 11-10 അവിടുത്തെ പോർട്ടൽ കോർഡിനേറ്റ്സ്. 11-10. ഓക്കെ, 11-10. അപ്പോൾ ഇവിടെ കയറിയിട്ട് നമ്മൾ അതേ കണക്ക് പണിയണം. 11-10 പോകണം. അയ്യോ, ഞാൻ വീണ. ഓക്കെ, 11-10 നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകണം. ഓക്കെ, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്താലേ കേസ് നമുക്ക് എന്തായാലും കണക്ട് ചെയ്ത് സെറ്റപ്പ് ആക്കാൻ പറ്റൂ. നമ്മളങ്ങനെ എന്തായാലും ഇതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് എന്തായാലും ഒന്ന്, ഓ എങ്ങനെയോ എത്തി. ഓക്കെ, 11-10. ഓക്കെ കേസ്, എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇനിയിപ്പോൾ 11-10 പോകണം. ഓക്കെ, അതിനു മുമ്പ് ഞാൻ കുറച്ച് ഫുഡ് കഴിക്കട്ടെ, ഇല്ലേ ഞാൻ ചത്തുപോവും. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ 11-10 എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് 11-10. യെസ്, ഇതാണ് നമ്മുടെ 11-10. സോ ഇവിടുന്ന് എനിക്ക് നേരെ ഇനിയിപ്പോൾ താഴേക്ക് കുഴിച്ചു പോകണം. കിട്ടേണ്ടതാണ്, നമ്മുടെ മറ്റേ പോർട്ടലുണ്ടല്ലോ അത് കിട്ടേണ്ടതാണിപ്പോൾ. യെസ് ഗൈസ്, അങ്ങനെ താണ്ടേ നമ്മൾ നമ്മുടെ മറ്റേ പോർട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ മുകളിലേക്കാണ് പോകേണ്ടത് നമുക്ക്. ഓക്കെ, ഒരു 52 ലാഡർ എടുക്കുന്നു. ആൻഡ് യെസ്, ഇതാണ് നമ്മുടെ വില്ലേജിലേക്ക് പോകേണ്ട പോർട്ടലിൻ്റെ വഴി. ഓക്കെ, അപ്പോൾ അതും സെറ്റായി കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് വില്ലേജിൽ കുറച്ച് നേരം AFK ഒക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വാണ്ടറിങ് ട്രേഡറിനെയും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും അതും സെറ്റാക്കണം. ഇനി എനിക്ക് സ്ട്രോങ് ഹോൾഡിലേക്ക് പോകണം. സ്ട്രോങ് ഹോൾഡിൽ പോയിട്ട് അവിടുന്ന് ഒരുപാട് ബുക്കും കാര്യങ്ങളും എടുക്കണം. ചെറിയൊരു എൻചാൻമെൻറ്റ് സെറ്റപ്പ് ഉണ്ടാക്കണം. എന്നിട്ട് കുറച്ച് എൻചാൻമെൻറ്റും കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. എന്തായാലും ഇവിടുന്ന് നേരെ ഇനിയിപ്പോൾ താഴേക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും നേരെ, ഇവൻ സമ്മതിക്കത്തില്ല കേട്ടോ, ഇവൻ ഇതിലേക്കൂടെ അടിക്കാനും പറ്റത്തില്ല. ഓക്കെ, എന്തായാലും നമ്മൾ അതും സെറ്റാക്കി കഴിച്ച് ഇത് ഒരുപാട് നേരം എടുത്തു കേട്ടോ. ഈ ഒരു സംഭവം സെറ്റാക്കാൻ തന്നെ എനിക്ക് നല്ല ടൈമും കാര്യങ്ങളും എടുത്തു. എന്തായാലും സീനില്ല, ഞാൻ പോയിട്ട് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം എനിക്കിവിടെ വിച്ചുണ്ടോയെന്ന് നോക്കണം. വിച്ചുണ്ടോയെന്ന് നോക്കിയിട്ട് അവന്മാരെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. പിന്നെ എനിക്ക് ഇവിടുന്ന് നേരെ സ്ട്രോങ് ഹോൾഡിൽ പോകണം. എന്നിട്ട് അവിടുത്തെ പരിപാടിയിൽ സെറ്റാക്കണം. അപ്പോൾ എന്തായാലും ഞാൻ സ്ട്രോങ് ഹോൾഡ് വരെ പോട്ട് കഴിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി പരിപാടിയിൽ സെറ്റാക്കിത്തരാം. ഓക്കെ ഓക്കെ, അങ്ങനെ നമ്മൾ ഇതാണ്ട് നമ്മുടെ മറ്റേ ഇല്ല മുറിക്കകത്ത് വന്നിട്ടുണ്ട്. സോ പേപ്പർ ഭയങ്കര റെയർ സാധനമാണ് ഗൈസ് ഈ വേൾഡിനകത്ത്. കാര്യം ഷുഗർ കെയിനും കാര്യങ്ങളും ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഇത് ഭയങ്കര റെയർ തന്നെയാണ്. സോ എന്തായാലും നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം കിട്ടാവുന്ന മൊത്തം ബുക്കും അടിച്ചു മാറ്റണം. കാര്യം എൻചാൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് ട്രേഡ് ചെയ്യാനും ഫുൾ എന്തിനായാലും ഈ ബുക്ക് വേണം. സോ എന്തായാലും നമുക്ക് ഈ ബുക്കും കാര്യങ്ങളൊക്കെ എന്തായാലും പൊട്ടിച്ചെടുക്കാം. ഇത് കണക്ക് ഗൈസ് ഇവിടെ ഇനി ഒരു ചെസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ചെസ്റ്റ് കിട്ടി, നമുക്ക് ഇനി ഒരു ചെസ്റ്റും കൂടി. ആ അതുകൊണ്ട് കണ്ട് ആ അതിനകത്ത് അത്യാവശ്യം പേപ്പർ ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. ഇനി മാറേ
ഓക്കെ. എന്തായാലും ഈ ബുക്ക് ഷെൽഫും ഫുൾ ഇവിടുന്ന് മാന്തി എടുക്കാൻ കഴിച്ച് നമുക്ക്, എന്നിട്ട് വേണം ബാക്കി പരിപാടികൾ സെറ്റ് ചെയ്യാൻ. എൻ്റെ ഫുള്ള് ബുക്കുകൾ ഇവിടുന്ന് എന്തായാലും കളക്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകണം, ഫുൾ സെറ്റപ്പ് ആക്കണം, എന്നിട്ട് നമുക്ക് രണ്ട് വില്ലേജേഴ്സിനെ നമ്മുടെ വേൾഡിലേക്ക് കൊണ്ടുവരണം. സോ അതാണ് എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ നമുക്ക് ഇനിയിപ്പോൾ പോയി സെറ്റ് ചെയ്യാം. എന്തായാലും നേരെ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വേൾഡിലേക്ക് പോകണം. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ പോർട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് വേഗം തന്നെ നമ്മുടെ വീട്ടിലെത്താൻ പറ്റും. ഓക്കെ, നമ്മൾ പോർട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തായാലും ജസ്റ്റ് ചാടിയിട്ടുണ്ടെങ്കിൽ എൻഡിലെത്തും, ആൻഡ് എൻഡിൽ നിന്ന് അതിലേക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്പോണിലെത്താം. സോ എന്തായാലും അത് ഞാനൊന്ന് ചെയ്യട്ടെ. ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി ഇന്ന് ഒരു വില്ലേജറിനെ കൂടെ കൊണ്ടുവരണം. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഇന്ന് ഇതിലോട്ട് ചാടട്ട് ചാടട്ട്. അയ്യോ, ഒരു എക്സ്പി ഉണ്ടായിരുന്നു. ഓക്കെ, ചാടിക്കോ. യെസ്, അങ്ങനെ നമ്മൾ വേൾഡിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് അവനെ എനിക്ക് വേണം. സീരിയസ്ലി, അവൻ്റെ കയ്യിൽ നിന്ന് ഷുഗറും ബോട്ടിലും ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒ പി ആയിരിക്കും കൈസ്. നമുക്ക് ഇവന്മാരെ ക്യൂർ ചെയ്യാനുള്ള പോർഷനും കാര്യങ്ങളും ബ്രൂ ചെയ്യാൻ പറ്റും. പ്ലീസ് 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 അതൊന്ന് ഡ്രോപ്പ് ചെയ്യണേ, പ്ലീസ്. അവന് ഡ്രോപ്പ് ചെയ്തായിരുന്നോ കള്ളൻ? ശേ, അവ ഒന്നും ഡ്രോപ്പ് ചെയ്തില്ലല്ലോ. ആകപ്പാടെ സ്പൈഡറായി മാത്രം ഡ്രോപ്പ് ചെയ്ത്. ആ, കുഴപ്പമില്ല, ഇതുകൊണ്ട് വെച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരും അവനെ കൊണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ വില്ലേജേഴ്സിനെ കൊണ്ടുവരാനുള്ള പരിപാടികൾ സെറ്റാക്കാം. ഓക്കെ, അതിനായിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഒരു ബെഡ് ഒന്ന് എടുക്കട്ടെ. നമുക്ക് നെതറിൽ വെക്കാൻ പറ്റിയ പൊട്ടിക്കണ്ട, പൊട്ടിക്കഴിഞ്ഞാൽ പണിയാണ്. ഞാൻ ഒരു ബെഡ് എന്തായാലും എടുത്തേക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഈ ഒരു ബെഡ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്, യെസ്, നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്, ഒരു രണ്ട് ബോട്ട് വേണം. ആൻഡ് യെസ്, നമുക്ക് നെതറിൽ കയറുക, കുറച്ച് പരിപാടികളുണ്ട്. പടപ്പടാ കൊച്ചു കയറുക. ഇനി ഇവനൂടെ നെതറിലോട്ട് കയറി വരുമോ പൊന്നെ? അവൻ കയറി വരുവാണെങ്കിൽ അവൻ അടിക്കാനുള്ള ഫുൾ സെറ്റപ്പ് കൂടെ ഉണ്ട്. ഇല്ല, അവൻ കയറി വരുന്നില്ല. ആ ചങ്ക് ലോഡാവുന്ന നിന്നല്ലോ, സീനില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കളയട്ടെ. കേസ്, എന്തായാലും നമുക്ക് ഇവിടെ നിന്നാണ് നമ്മുടെ വില്ലേജറിൻ്റെ വില്ലേജറിനെ ഇങ്ങനെ വേണ്ട, മേളിൽ നിന്ന് താഴോട്ടാണ് ഇടേണ്ടത്. സോ അതിനുള്ള പരിപാടികൾ നമുക്ക് നോക്കാം. ഞാൻ ചെറിയൊരു അബദ്ധം കാണിച്ച് ഇവിടെ അല്ലായിരുന്നു വെക്കേണ്ട, ഇത് തുറന്ന് ഫ്രീ ആക്കി വയ്ക്കുക. ആൻഡ് യെസ്, നമുക്ക് ഇതുകൂടെ ഒന്ന് പൊട്ടിച്ച് കളയാം. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു ബെഡ് നമുക്ക് വെക്കാം, പക്ഷേ മിസ് ക്ലിക്ക് ചെയ്യരുത്, കണ്ടോ? ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ പൊട്ടിത്തെറിക്കും. സോ ഞാൻ എന്തായാലും വില്ലേജറിനെ അവിടെ നിന്ന് എടുത്ത് താഴോട്ട് അങ്ങ് ഇടുക. അതാകുമ്പോൾ ഡാമേജ് എടുക്കാതെ അവിടെ നിന്നോളും, അതോ ചത്തു പോകുമോ എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്. ആ, ലെറ്റ്സ് ലുക്ക് ഗൈസ്, നമുക്ക് എന്തായാലും നോക്കാം. അവനെ എന്തായാലും താഴോട്ടിറക്കി വിടാം.
ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ വില്ലേജർ നമ്മൾ ഇതിനകത്ത് കൊണ്ട് സേഫായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്തായാലും നിങ്ങൾ ഇത്രയും നേരം കണ്ട വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പേ എടുത്തതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ലായിരുന്നു. കുറേയൊക്കെ ഗ്രൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനുള്ളൊരു മൂഡും കാര്യങ്ങളും വന്നില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പം നിൽക്കുന്നത് യെസ് 100th day ഗൈസ്. ഞാൻ 100 ദിവസം ഇവിടെ സർവൈവ് ചെയ്തു. നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, സെറ്റ് ചെയ്തു. ഞാൻ അവിടുന്ന് വില്ലേജറിനെ കൊണ്ടുവന്നു, അത് ഇതുവരെ പൊളിച്ചു കളഞ്ഞില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എൻ്റെ പിക്കാക്സും കാര്യങ്ങളും ഒക്കെ തന്നെ എൻചാൻഡ് ആണ്. മീൻസ് ഫുള്ളി എൻചാൻഡ് ഒന്നുമല്ല, ആകെ ഉണ്ടായിരുന്ന ഉള്ളത് സിൽ ടച്ച് മാത്രമാണ്. അതായത് എൻ്റെ ഇതിന് മുമ്പുള്ള 2 സിൽ ടച്ച് പിക്കാക്സും പോയി, പൊട്ടിപ്പോയി. ഓക്കെ, ഇത് 3rd സിൽ ടച്ച് പിക്കാക്സ് ആണ്. ഞാൻ ഇടുന്ന മെൻറ്റിങ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് റിപ്പയറിങ് പരിപാടി നടക്കത്തില്ല, അതുകൊണ്ട് ഞാൻ അടുത്ത കളയും. പിന്നെ എൻ്റെ ആദ്യം ഉണ്ടാക്കിയ ഡയമണ്ട് പിക്കാക്സ് ഇതായിരിക്കുന്നുണ്ടല്ലേ, അത് ഡ്യൂറബിലിറ്റി തീരാറായത്, ഞാൻ ഉപയോഗിക്കുന്നില്ല ഇപ്പം. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഞാൻ 3rd ഉണ്ടാക്കിയ ഒരു ഡയമണ്ട് പിക്കാക്സ് ആണ്. ഞാൻ കാണിച്ചു തരാം ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്ന്. ഞാൻ ഒരു വില്ലേജറിനെ കൂടി കൊണ്ടുവന്നു, എന്നിട്ട് ഞാനിവിടെ വലിയ ബ്രീഡർ കാര്യങ്ങളൊക്കെ അതിനകത്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ 100th day ആണ് ഇപ്പോൾ. എന്തായാലും ഞാൻ ഇപ്പോൾ ഒന്ന് ഉറങ്ങി എണീച്ചിട്ടുണ്ടെങ്കിൽ യെസ് 101 101st ദിവസം ഞാൻ സർവൈവ് ചെയ്യും. നമുക്ക് നോക്കാം. യെസ് ഒഫീഷ്യലി നമ്മൾ 101 ദിവസം സർവൈവ് ചെയ്തിട്ടുണ്ട്. 100 ദിവസം കറക്റ്റ് സർവൈവ് ചെയ്തിട്ടുണ്ട്, 101st ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഞാൻ കാണിച്ചു തരാം നമ്മളിവിടെ വരുത്തിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. സോംബി വില്ലേജസ് കിടന്ന് കരയാണ്, അവരെ ഡിസ്പോൺ ആവത്തില്ല ഇനി. ഇവിടെ ഒന്ന് തുറക്കുക, കണ്ട എന്തോരം വില്ലേജേഴ്സും ഗോളവാന്ന് നോക്ക്. കണ്ടില്ല ഇവന്മാരെല്ലാം ഞാൻ ബ്രെഡ് കൊടുത്ത് ബ്രീഡിയിരിക്കുന്നത്. ഇവന്മാരെ ഞാൻ ഗൈസ് ഞാൻ നോക്കി, എന്താ പറയുക, ഞാനൊരു ഞാൻ കാണിച്ചു തരാവേ. അല്ലാത്ത ബ്രീഡറുണ്ടല്ലോ, ഫുള്ളി ഓട്ടോമാറ്റിക് ബ്രീഡർ ഉണ്ടാക്കാൻ ഞാൻ നോക്കി, പക്ഷേ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഗൈസ്. അതാണ് സത്യാവസ്ഥ, ഉണ്ടാക്കാൻ പറ്റുന്നില്ല നമുക്ക്. സംഭവം വേറൊന്നുമല്ല, വീറ്റും കാര്യങ്ങളൊന്നും അവിടെ കിളിക്കുന്നില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ടാക്കാൻ പറ്റത്തില്ല, ബ്രെഡ് കൊടുത്ത് കൊടുത്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെയാണ് ഇപ്പം തൽക്കാലം ഇത്രയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും 100 ഡേ വരെ ആയത്. സോ എന്തായാലും കുറേ പാട് വിട്ടു ഇത്രയൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ആൻഡ് ഇവിടുന്ന് താഴോട്ട് പോയിട്ടുണ്ടെങ്കിലാണ് ഫുള്ളി നമ്മുടെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ആണ് വരുന്നത്. കണ്ടില്ലേ, ഇപ്പം ഇവൻ്റെയിലാണ് സിൽ ടച്ച്, ഇവൻ മാസ്റ്ററായി കണ്ട. ഇവൻ്റെയിലാണ് സിൽ ടച്ച്, എന്ത് ചെയ്യണ്ട, സിൽ ടച്ച്, പിന്നെ പവർ 1, പിന്നെ ഫയർ പ്രൊട്ടക്ഷൻ, ഇത്രയാണ് ഇവൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇവനെ ഞാൻ ഫുൾ മാസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ 8 മിനിറ്റ് ഒരുത്തനോട് ഉണ്ടല്ലോ. അയ്യോ, എൻ്റെ ഫാർമർ എന്തിയേ, ഓ അവ ഇതിൻ്റെ ഇടയ്ക്കും കണ്ടു വന്നിരിക്കുന്നു. ആ അതാ നിൽക്കുന്നു കൊള്ളവാപ്പിളി, ഇതാ ഇരിക്കുന്നു. കണ്ടില്ലേ, അവൻ്റെ ഇന്ന് ഗോൾഡൻ ക്യാരറ്റും ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും കുറച്ച് ഗോൾഡൻ ക്യാരറ്റ് വാങ്ങിച്ച് വെച്ചേക്കാം. ആൻഡ് ഞാൻ പോയിട്ട് കാണിച്ചു തരാമേ. വെയിറ്റ് ചെയ്യും, ഞാൻ ഈ ഇവന്മാർ ഇവിടെ വന്ന് കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല, അവന്മാരൊന്നും തടയണം. ഓക്കെ, അപ്പോൾ എന്തായാലും രണ്ട് ഇവൻ സിൽ ടച്ച്, രണ്ട് ഇവനാണ് സ്റ്റോൺ കട്ടറിൻ്റെ ആൾ. ഇവൻ്റെ നിന്നാണ് ഞാൻ സ്റ്റോണ് കൊടുത്തിട്ടാണ് എമറാൾഡും കാര്യങ്ങളും ഒപ്പിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇത് ഇവിടെയുള്ള മിക്കവരും, 2-3 പേരും കാണേ ഉള്ളൂ മാസ്റ്റേഴ്സ് ആയിട്ട്. ബാക്കി എല്ലാവരും ഇനി മാസ്റ്റർ ആക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ സ്റ്റോണൊക്കെ തന്നെ ഗ്രൈൻഡ് ചെയ്ത്, അതിനാണ് ഞാൻ സിൽ ടച്ച് ഇട്ടത്. ആൻഡ് യെസ്, നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഗ്രൈൻഡ് മേടിക്കാൻ പറ്റും പറയുന്നത്. യെസ്, ആൻഡ്രസൈറ്റും ഉണ്ട്, യെസ് സ്റ്റോണും ഉണ്ട്. ഓ, സ്റ്റോൺ ഇത്രയും ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റോണും കാര്യങ്ങളും ട്രേഡ് ചെയ്യാം ഗൈസ്. കണ്ടില്ലേ, ഇഷ്ടംപോലെ ട്രേഡ് ചെയ്യാം. ആൻഡ് അതേ കണക്കിന് എനിക്ക് കിട്ടിയ എമറാൾഡ് ആണ് ഇത് ഇത്രയും. ആൻഡ് ഞാൻ കാണിച്ചു തരാം, ഇതാണ് നമ്മൾ ട്രേഡ് ലോക്ക് ചെയ്ത ഐറ്റംസ്. കണ്ടില്ലേ, സസ്പീഷ്യസ് 2 അത് മറ്റുള്ളവന്മാരുടെ കിട്ടിയതാണ്. പിന്നെ നെതർ ബ്രിക്സ് മൊത്തം ഇവന്മാരുടെ കിട്ടിയതാണ്. ഇതൊക്കെ നമുക്ക് ഇവിടെ ഫുൾ സെറ്റപ്പ് ആക്കാൻ പറ്റും ഇത് വെച്ചിട്ട്. പിന്നെ അതാണ്ട് കുറേ സിൽ ടച്ച് ബുക്ക്, 2 ഫയർ പ്രൊട്ടക്ഷൻ ബുക്ക്, അത് ഇവൻ്റെ ആൻറ്റി. ആ അതാണ്ട് ഇപ്പം ഇവൻ്റേതാണ്ട ഫയർ പ്രൊട്ടക്ഷൻ ബുക്ക്, പിന്നെ കുറച്ച് ക്ലോക്ക്, അതൊക്കെ ട്രേഡ് ലോക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്നത്. പിന്നെ നമുക്ക് ഗ്ലാസ് കിട്ടുന്നുണ്ട് കേട്ടോ ഇവൻ്റേന്ന്, എന്തിയെ ആണ്ടെ ആണ്ടെ ഗ്ലാസ് കിട്ടുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് നമ്മൾ ഇത് നമ്മളിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന ബുക്കാണ്, നമ്മൾ ഇച്ചിരി മുമ്പ് കണ്ടില്ലായിരുന്നു അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുള്ള ബുക്കാണ്, അതൊക്കെ തന്നെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി എനിക്ക് ചെയ്യാനുള്ളൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാരുമായിട്ട് ഞാനിതൊന്ന് ഫുള്ള് ട്രേഡ് ചെയ്ത് തീർക്കട്ടെ ഗൈസ്. എനിക്ക് കുറേ എമറാൾഡിൻ്റെ ആവശ്യമുണ്ട്, ഞാനിതെല്ലാം ഒന്ന് ഇതാക്കട്ടെ. ഓക്കെ, സ്റ്റോണും കാര്യങ്ങളും ഫുള്ളൊന്ന് എമറാൾഡ് ആക്കി എടുക്കട്ടെ. ഓക്കെ, അവൻ്റെ പരിപാടി കഴിഞ്ഞു, ഇനി ഇവൻ്റെ അത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇത് മൊത്തം ഒന്ന് ചെയ്തിട്ട് നിങ്ങളെ വന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, അങ്ങനെ ഞാൻ കുറേ സംഭവങ്ങൾ ട്രേഡ് ചെയ്തു സെറ്റപ്പാക്കി. ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്ന ഫുൾ എമറാൾഡും കാര്യങ്ങളും ഇനി എടുക്കുകയാണ്. എനിക്കൊരു ചെറിയ പരിപാടിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ എൻ്റെ ഉണ്ടായിരുന്ന ഫുൾ എമറാൾഡ്സും ഞാൻ എടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് യെസ് നമുക്ക് ലെക്ടേൺ ഉണ്ടാക്കണം. ലെക്ടേണിന് വേണ്ടിയിട്ട് വേണ്ടത് ബുക്ക് ഷെൽഫാണ്. സോ ഇവിടെ നിന്ന് കുറച്ച് ബുക്ക് എടുക്കുന്നു ഞാൻ. ആൻഡ് യെസ് നമുക്ക് ബുക്ക് ഷെൽഫ് എത്തിയതിന് മുമ്പ് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കട്ടെ. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടായിരുന്നു, ഞാൻ പൊട്ടിച്ചെടുത്തു. യെസ് ബുക്ക് ഷെൽഫ് എടുക്കുന്നു. ആൻഡ് കുറച്ച് സ്ലാബ്സ് ഉണ്ടാക്കുന്നു.
ആൻഡ് യെസ് ലെക്ടേൺ ഉണ്ടാക്കുന്നു, കണ്ടില്ലേ ലെക്ടേൺ, ഇച്ചിരി സ്ലാബ്സും കൂടെ വേണ്ടി വരും മിക്കവാറും. ഓക്കെ, നമുക്ക് എന്തായാലും 7 ലെക്ടേൺസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇത് കൊണ്ടുപോയി ഇലവന്മാർക്കൊന്ന് ട്രേഡ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, ഇവന്മാരുമായിട്ട് ഇവന്മാർ ആരെങ്കിലും ഒരാളെ ഞാനൊന്ന് താഴോട്ട് കൊണ്ടുവരട്ടെ. ഓ ഗൈസ്, പ്രൊട്ടക്ഷൻ 3 കിട്ടിയേട്ടോ, നൈസ്. അത് 2 വാങ്ങിക്കാം നമുക്ക്, അതാകുമ്പോൾ 1 ഉപയോഗിക്കാം. ഇത് എത്ര എണ്ണം മാക്സിമം എനിക്ക് വാങ്ങിക്കാൻ പറ്റും? ഓക്കെ, എന്തായാലും അത് നമുക്ക് കുറച്ച് വാങ്ങിക്കാം. എന്തായാലും ഇവൻ നൈസ് ആയിട്ടുണ്ട്, അവൻ്റെ ട്രേഡ് ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. സോ അവൻ്റെ ഒന്ന് ട്രേഡ് ഒന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. സോ പോടാ, അതൊന്ന് പോയി ഒന്ന് ട്രേഡ് എടുത്ത് ഒന്ന് സെറ്റപ്പ് ആയിട്ട് വാടാ. ഇവാ നീങ്ങി ബാ. ഓക്കെ ഗൈസ്, അപ്പോൾ അതെന്തായാലും അതൊക്കെ അമ്മമാർ സെറ്റാക്കിക്കോളും. ഞാൻ എന്തായാലും ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ പ്രാന്ത് പിടിച്ച പരിപാടിയാണ്. യെസ് എമറാൾഡ് ബ്ലോക്സ് ആക്കിയിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തറ ഫുൾ എനിക്ക് എമറാൾഡ് ബ്ലോക്സ് ആക്കണം ഗൈസ്. ഈ ഒരു തറ, ഈ ഒരു ട്രേഡിംഗ് റൂമിൻ്റെ ഈ ഒരു തറ ഫുൾ എനിക്ക് എമറാൾഡ് ബ്ലോക്സ് ആക്കണം. സോ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രൈൻഡിങ്ങിലായിരിക്കും ഇനി ഞാൻ. ഏകദേശം ഇതും നമ്മുടെ ആ ഒരു ബ്രീഡറിൻ്റെ ആ ഒരു മുറി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുടെ തറ ഫുൾ എനിക്ക് എമറാൾഡ് ബ്ലോക്സ് ആക്കണം. യെസ്, ഒരു പ്രാന്ത് പിടിച്ച പരിപാടിയാണെന്ന് എനിക്കും അറിയാം. എന്നാലും ഗൈസ്, ഒരു 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 എൻ്റർടൈൻമെൻ്റ് അല്ലേ ഇതൊക്കെ. അപ്പോൾ ഗൈസ് എന്തായാലും മറക്കണ്ട, നമ്മൾ 100 സബ്സ്ക്രൈബ് ചെയ്തു. സോ 100 സർവൈവ് ചെയ്തു. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട. അതിനൊന്നും ഒരു മടിയും വരുത്തരുത്. ഓക്കെ, അതൊക്കെ അങ്ങ് ചെയ്തേക്കുക. ഓക്കെ ഗൈസ്, എന്തായാലും ഞാൻ എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ ഇന്ന് എമറാൾഡ് ബ്ലോക്സ് ആക്കിയിട്ടുണ്ട്. ഇത്രയൊന്നും ആക്കാൻ പറ്റുമെന്ന് ഞാനും വിചാരിച്ചതല്ല, പക്ഷേ എന്തോ ട്രേഡ് ചെയ്യാൻ പറ്റി, അതുകൊണ്ട് നമുക്ക് സെറ്റാക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും ഞാൻ എമറാൾഡ് ബ്ലോക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയും ഞാൻ ഫുൾ എമറാൾഡ് ബ്ലോക്സ് ആക്കാം ഗൈസ്. എന്നിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. എന്തായാലും സ്റ്റോണൊക്കെ കുറേ ഗ്രൈൻഡ് ചെയ്യണം. എഫിഷ്യൻസി 5 ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികൾ നടക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഇത്ര ആക്കിയിട്ടുണ്ട്. സോ എന്തായാലും നെക്സ്റ്റ് ഡേ കാണാം ഗൈസ്. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ആ ഗൈസ്, അത് പറഞ്ഞപ്പോൾ നമ്മുടെ അത്യാവശ്യം ലെവലും കാര്യങ്ങളും ഉണ്ട്. സോ ഞാൻ ഇതിനകത്തൊന്ന് പ്രൊട്ടക്ഷൻ കൂടി ഇട്ടോട്ടെ. ഓക്കെ, അങ്ങനെ പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ട്, പക്ഷേ ഹെൽമെറ്റിൽ മാത്രം ആയിട്ടില്ല. അതെന്തായാലും നമുക്ക് നെക്സ്റ്റ് ഡേ സെറ്റാക്കാം. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഡേ കാണാൻ ഗൈസ്. അതൊരു എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.